അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബി ബർത്ത് ഫ്രെയിമിന്റെ 3D വേർഷൻ ആണ്. അപ്പൊ നമ്മൾ സാധാ ബേബി ബർത്ത് ഫ്രെയിം ഉണ്ടാക്കണതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്ക് 3D ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ എന്റെ കയ്യിലുള്ള ഈ ഒരു ഫോട്ടോ നമുക്ക് 3D ആക്കാൻ പറ്റില്ല, കാരണം ഇത് ഒരു ഗ്രീനും വൈറ്റും കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ 3D ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ എലമെന്റ്സും നമ്മൾ ഓരോന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഒന്ന് ഹൈറ്റ് വെപ്പിച്ചിട്ടാണ് നമ്മൾ 3D ആക്കണത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് പോർഷൻ ഇല്ലല്ലോ, ഗ്രീൻ പോർഷനോടുകൂടിയല്ലേ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ 3D ചെയ്യാനായിട്ട് വൈറ്റ് പോർഷനിൽ എഡിറ്റ് ചെയ്ത പേപ്പറാണ് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിലെല്ലാവരും ഓരോന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ വേറൊരു പേപ്പറിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതാണ് പറഞ്ഞാൽ വൈറ്റ് പോർഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം 3D ചെയ്യാനായിട്ട്, കളറിൽ പറ്റില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വേറെ പേപ്പറേക്ക് ഒട്ടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേപ്പർ പൊതുവേ ആരും അങ്ങനെ എടുക്കാറില്ല. അതൊരു ഭംഗി തോന്നിയപ്പോൾ അങ്ങനെ എടുത്ത്. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് ഒട്ടിക്കണം. അപ്പോൾ ഇതിൻ്റെ എഡിറ്റും കാര്യങ്ങളും ഞാൻ സ്പീഡായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിലൊന്ന് സ്പീഡാക്കി കാണിച്ചുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പാണ് എടുക്കുന്നത്. അതിൽ പോയിട്ട് ബേബി ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ പിങ്ക് കളറിലും ബ്ലൂ കളറിലും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ബേബി ബാക്ക്ഗ്രൗണ്ട്സ് നമ്മൾ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബേബി സ്റ്റിക്കേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. ആവശ്യമുള്ള സ്റ്റിക്കേഴ്സുകൾ ഇട്ടാ, ഞാനിപ്പോൾ ഇതിലേക്ക് ഒരൊറ്റ സ്റ്റിക്കറാണ് എടുത്തുള്ളൂ. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ എടുക്കാം. അപ്പോൾ നമ്മളെ ഗ്യാലറിയിൽ പിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ ഈ സേവ് ചെയ്തതൊക്കെ വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു പേപ്പറിലേക്കാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പ് എടുക്കുക. ക്യാൻവ ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് A4 ആണ് നമ്മളെ ഫ്രെയിം. അപ്പോൾ നമ്മൾ A4 ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ബ്ലാങ്ക് പേജ് എടുക്കുക. ഫസ്റ്റ് കിടക്കുന്നുണ്ടാവും ബ്ലാങ്ക് പേജ്. അത് ബ്ലാങ്ക് പേജ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ എലമെൻസ് എടുക്കാം. അതിൽ എലമെൻസ് എടുത്തിട്ട് നമുക്ക് ബേബി ഫ്രെയിംസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പ്, സ്ക്വയർ ഒക്കെ വരും. ഞാൻ റൗണ്ടാണ് എപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ റൗണ്ട് സെലക്ട് ചെയ്ത് ഇനി ഗ്യാലറി പോയിട്ട് ബേബിയുടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതാക്കാം. അപ്പോൾ ഇതെന്നാണ് ഞാൻ ഇത്ര സ്പീഡിൽ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ബേബി ഫ്രെയിം നോർമലി ചെയ്യണ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക്, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് അതിൽ നോക്കിയാൽ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് സ്പീഡ് ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ ബേബിയുടെ ഫോട്ടോ സെറ്റ് ചെയ്ത് അതിന് ശേഷം ടെക്സ്റ്റിൽ പോയിട്ട് ആഡ് എ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ബേബിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ സൈസ് വലുതായി കൊടുക്കാം. അതിൻ്റെ കാലിഗ്രഫി ചേഞ്ച് വരുത്താം. കളർ വരുത്തണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണമല്ലോ. ഞാനിപ്പോൾ ബ്ലാക്കിൽ തന്നെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ സ്റ്റിക്കർ ആഡ് ചെയ്തതിന് ശേഷം കളർ ചേഞ്ച് ചെയ്യണം. കാരണം സ്റ്റിക്കറിൻ്റെ കളർ തന്നെയാണ് എനിക്ക് പേരിന് കിട്ടേണ്ടത്. അപ്പോൾ അത് കാരണം ഞാൻ നെക്സ്റ്റ് പേരൊക്കെ ഒന്ന് വലുതാക്കി കൊടുത്തുള്ളൂ. ഇനി കളർ ഇപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യണില്ല. പിന്നെ നമ്മൾ ഗ്യാലറിയിൽ പോയിട്ട് പിൻസിൽ നമ്മൾ പറഞ്ഞില്ല സ്റ്റിക്കേഴ്സ്. അപ്പോൾ അതിൽ ഞാൻ സ്റ്റിക്കർ എടുത്തിട്ട് നമ്മൾ വെച്ച് ഓക്കെ. അത് നമ്മുടെ ഇഷ്ടത്തിന് എത്ര സൈസിൽ വേണം അത്. കാരണം ഇതൊക്കെ നമ്മൾ ഒരു സ്പേസ് ഇട്ടിട്ട് ചെയ്യണം. കാരണം ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഡിസൈൻ പേപ്പറിലേക്ക് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ അത് നോക്കണം. അത് കഴിഞ്ഞ് എലമെൻസിൽ പോയിട്ട് ബ്ലഡ് ഗ്രൂപ്പ്, ബേബീൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, ഇപ്പം നമ്മൾ ആ സ്റ്റിക്കർ അവിടെ കൊണ്ടുവന്ന ചേരണം ഈ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കളർ നമുക്ക് വേഗം ആ പിങ്കിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ഞാനെടുത്ത്, അത് കഴിഞ്ഞ് നമുക്ക് ടൈം ഇനിയിപ്പോൾ കളറിൽ ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ട ആ പിങ്ക് അവിടെ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേരൊക്കെ ടൈപ്പ് ചെയ്യണത് ഏറ്റവും ലാസ്റ്റ് ഇട്ടാലും മതി. അപ്പം നമുക്ക് സെയിം കളർ തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ അതെടുക്കാം. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ബേബിയുടെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് അത്ര ടഫായിട്ട് തോന്നില്ല. കാരണം റീസെൻ്റ്ലി നമ്മൾ യൂസ് ചെയ്ത സ്റ്റിക്കേഴ്സ് റീസെൻ്റ്ലി യൂസ്ഡ് എന്നും പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും എലമെൻസിൽ. അപ്പോൾ നമുക്ക് വേഗം വേഗം അതിൽ നിന്ന് കൊടുത്തതിന് ശേഷം കളർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ ആ ബ്ലൂ കളർ മാറി പിങ്ക് ആയിട്ടില്ല കേട്ടോ. അത് ഏറ്റവും ലാസ്റ്റ് ആയിക്കോളും. അത് ചില നേരത്ത് ഈ ക്യാൻവയിൽ വരേണ്ട ഒരു ഇതാണത്. അത് കഴിഞ്ഞ് നമ്മൾ ഡേറ്റ് കലണ്ടർ പോലത്തെ ഒരു ഐക്കൺ എടുത്തിട്ടുണ്ട്. അതും ഞാൻ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ ചേഞ്ച് ആയിട്ടില്ല.
സ്കെയില് ഹൈറ്റ് അറിയാൻ വേണ്ടിയിട്ട്. അതും കണ്ടാവും. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതാവണില്ല. ഏറ്റവും ലാസ്റ്റ് ആയിക്കോളും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് മെഷീൻ എടുത്ത് അതും വെയിറ്റിംഗ് മെഷീൻ്റെ കളറും ചേഞ്ച് ചെയ്ത് കൊടുത്ത് ആയില്ല. പേടിക്കണ്ട, സംഭവം ലാസ്റ്റ് നമ്മൾ സേവ് ചെയ്യുമ്പോൾ ആ കളറ് പിങ്കായി മാറിക്കോളും. അപ്പൊ പേര് വേഗം കളറ് ചേഞ്ച് ആയിണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഐക്കൺ ചേർക്കാനുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട്, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണ്ട്. കാരണം പ്രൗഡ് പാരൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കലുണ്ട്. ഇതിന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ അവരെ പ്രൗഡ് പാരൻസ് എന്നുള്ള ഹെഡിങ് കൊടുക്കാണ്ട് പാരൻസിൻ്റെ പേര് മാത്രമാണ് എഴുതുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തത് ആ ഒരു സെയിം കാലിഗ്രഫി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പക്ഷേ പേര് ഇത്ര വലുതാക്കേണ്ട കാര്യമില്ല, പാരൻസിൻ്റെ പേര് കുറച്ച് ചെറുതാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നിന്നും ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് വാപ്പാടെയും ഉമ്മാടെയും പേര് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഇടയിൽ ഒരു ലവ് ഷേപ്പിലുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ ഞാൻ മാറ്റണില്ല, അതെനിക്ക് ബ്ലാക്ക് തന്നെയാണ് ഭംഗി തോന്നിയത് അതിൻ്റെ. അതുകൊണ്ട് ഞാൻ പേരിനൊക്കെ ആ ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഈ പേരിൽ തന്നെ ഞാൻ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അതാവുമ്പോൾ നമുക്ക് പിന്നെയും പോയിട്ട് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് കാലിഗ്രഫി ചേഞ്ച് ചെയ്യണ്ട, കളറ് ചേഞ്ച് ചെയ്യണ്ട, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കണം. പിന്നെ ഞാൻ ഇതിൽ വെച്ചേക്കണ പോലെ വെച്ചിട്ടുള്ള പോലെ എല്ലാ എലമെൻസും കറക്റ്റിന് തന്നെ വെക്കണം എന്നില്ല. കാരണം ഇതിൽ ഓരോ എലമെൻസും നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പക്ക നീറ്റിലൊന്നും വെക്കണം എന്നില്ല. ചരിച്ച് വെച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ കറക്റ്റ് തന്നെ വെച്ചിട്ടാണ് കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവുമല്ലോ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ ജസ്റ്റ് ഒന്ന് എഡിറ്റിങ് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വെയിറ്റിംഗ് മെഷീൻ്റെ ഐക്കണ്ട തൊട്ടടിയിലായിട്ട് തന്നെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നി സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നതിനേക്കാളും അതിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്യുന്നേക്ക് ഭംഗി. ഇപ്പോൾ വെയിറ്റിംഗ് മെഷീൻ്റെ തൊട്ടടിയിൽ തന്നെ വെയിറ്റ് ഇപ്പോൾ 3.300 kg എന്നുള്ളത് ഒപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്താൽ അത് വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതാണ് കുറച്ചും കൂടെ ഒരു വൃത്തി ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ബ്ലഡ് ഗ്രൂപ്പിനെ കണ്ടാൽ ഇപ്പം ഇങ്ങനെ നമുക്ക് നഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ കയറ്റി വെക്കാം. ഈ നഡ്ജ് എന്നുള്ള ഓപ്ഷനാണ് കുറച്ചും കൂടെ നമുക്ക് ഡ്രാഗ് ചെയ്ത് വെക്കണേക്കാളും നല്ലൊരു ഐഡിയ ഉണ്ട്. കാരണം ഡ്രാഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഐക്കൺ ജസ്റ്റ് കുറച്ച് വലുതായി പോവും, ചിലപ്പോൾ ചെറുതായി പോവും നമ്മൾ നീക്കി വെക്കുമ്പോഴേ. അപ്പോൾ അതിൽ നല്ലത് ഇങ്ങനെ നഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതിനങ്ങൾ പൊക്കോളും, സ്മൂത്തായിട്ട് അങ്ങനെ പൊക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഹോസ്പിറ്റലിൻ്റെ നെയിം ഞാൻ സൈഡിലാണ് നേരത്തെ ഇട്ടത്. അപ്പോൾ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് നീക്കി, അല്ല നഡ്ജ് ചെയ്ത് ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട്, കാരണം ഒന്നിച്ച് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും റെഡിയായി, പേരൊന്ന് വലുതാക്കി കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുക, PDF പ്രിൻ്റ് ക്വാളിറ്റി തന്നെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇപ്പം എനിക്ക് ഇവിടെ റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ടായി. കാരണം ഈ തരമാല കടന്ന് അടിക്കുന്ന പോലെ കണ്ട സേവ് ആവണില്ലത്. ഇങ്ങനെ സേവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലിയർ ഇല്ലാണ്ടാവുക. നല്ല റേഞ്ച് ഉള്ളിടത്ത് വെച്ചിട്ടാണ് നമ്മൾ സേവ് ചെയ്യാൻ പാടുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ, മിക്കവരും എന്നോട് ചോദിക്കാറുണ്ട് ഇതിൻ്റെ ക്ലിയർ പോണത് ഇങ്ങനെയാണ്, ഈ തരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, സേവ് ആവില്ലത്. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഞാൻ ഗ്യാലറിക്കൊന്ന് സേവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പുറത്ത് ഓപ്ഷനിൽ നിന്ന് നമുക്ക് താഴത്തേക്കുള്ള ആരോ നീക്കി കഴിഞ്ഞാൽ ഗ്യാലറിയിൽ അത് ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പിൽ വന്ന് സേവ് ആയി കിടന്നോളും. പക്ഷേ അത് പ്രിൻ്റ് ഔട്ട് എടുത്താലും ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. നമ്മളിത് പ്രിൻ്റ് ഔട്ട് എടുത്ത പേപ്പറാണ്. ഇനി ഇതിൽ നിന്ന് ഓരോന്നും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പുറത്തെ പേപ്പറേക്ക് ഒട്ടിക്കാൻ ചെയ്യാം. ഇപ്പോൾ സേവ് ചെയ്യുന്നത് എപ്പോഴും ഫുള്ള് സേവ് ആയതിന് ശേഷം നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. റേഞ്ച് ഉള്ളിടത്ത് വേണം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നപ്പോൾ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ ഫുള്ള് തരമാല അടിച്ച് ഫുള്ളായതിന് ശേഷം ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഐക്കണും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പേര് കട്ട് ചെയ്യുന്നതിനെ കാണിക്കണമല്ലോ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പേര് കട്ട് ചെയ്യാൻ നല്ലോണം റിസ്ക് ഉണ്ട്. ആ വൈറ്റ് പോർഷൻ ഉള്ളിൽ നിന്നുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഇതാവുമ്പോൾ വലിയ റിസ്ക് ഇല്ലാത്ത പരിപാടിയാണ്, വീഡിയോയിൽ കാണിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ആ വൈറ്റ് പോർഷൻ കുറച്ചിട്ടിട്ട് വേണം സേവ് അല്ല കട്ട് ചെയ്ത് എടുക്കാൻ. സേവ് ചെയ്തെടുക്കാൻ ഓക്കെ. വൈറ്റ് പോർഷൻ കുറച്ച്, അത് കുറച്ച് ഭംഗി ഉണ്ടാവും അങ്ങനെ കാണുമ്പോൾ. ഓരോ എലമെന്റ്സും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അത് ആ ഒരു സ്റ്റിക്കർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം. കണ്ട, ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പക്ക ക്ലിയറിലും. അപ്പൊ എല്ലാവരും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പൊ പേര് ഞാൻ
അസയ്യാന്നൊക്കെ എന്റെ കുള്ളിത്തതൊക്കെ കട്ട് ചെയ്തെടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ പേരും നമ്മളെ ടൈം എല്ലാ സംഭവങ്ങളും നമ്മൾ കണ്ട ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പൊ ടൈമിന്റെ അടിയിൽ തന്നെ ടൈം വന്നിട്ടില്ലേ, സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കുമ്പോഴേ അതിന്റെ ഒരു ഗുമ്മുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ചന്നെ കട്ട് ചെയ്തെടുത്തത്. അപ്പൊ എല്ലാനും വെച്ച് നോക്കി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യണത്. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യുമ്പോ 3D ആക്കണ്ടേ, അപ്പൊ അതിനുവേണ്ടി ഡബിൾ ടാപ്പാണ് യൂസ് ചെയ്യണത്. അപ്പൊ എല്ലാത്തിന്റെ പിന്നിലും നമ്മൾ ഡബിൾ ടാപ്പ് വെച്ചുകൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഡബിൾ ടാപ്പ് അടിക്കുമ്പോൾ നമ്മൾ 4 സൈഡിലും ഓരോ ലെവലിൽ ആയിരിക്കണം. എല്ലാന്നുണ്ടെങ്കിൽ 2 സൈഡിൽ ചിലപ്പോൾ അമങ്ങിപ്പോകും, അങ്ങനെയൊന്നും വേണ്ട. എല്ലാ ഇടത്തും കറക്റ്റ്ലി നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൈഡിലും ഇതാക്കി കൊടുക്കാം. പിന്നെ ഇതിച്ചിരി പാടണ്ട, ഈ ഡബിൾ ടാപ്പ് ഒട്ടിക്കൽ ഇച്ചിരി റിസ്ക് ആണെന്നല്ല, ഇച്ചിരി മടിയാണ് സംഭവം. നല്ല ഇപ്പോൾ ഈ പേരിൻ്റെ അവിടെ കറക്റ്റ് ഇതായിട്ട് നിൽക്കണ്ട, അപ്പം നൈസായിട്ടൊക്കെ വെട്ടേണ്ട വരും. പിന്നെ കത്രികക്ക് മൂർച്ചില്ലെങ്കിൽ പറയാൻ വേണ്ട, ഒരുമാതിരി ഇത് വരും. അപ്പോ കറക്റ്റിനൊക്കെ വെട്ടിയെടുക്ക, എന്നിട്ട് ഒട്ടിച്ചെടുക്ക. അതുപോലെ എല്ലായിടത്തും കറക്റ്റ്ലി ഒട്ടിച്ചെടുത്തു. ഞാൻ കുറെ ടൈം എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒട്ടിച്ചെടുത്തത്, അപ്പൊ ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ടാണ് കാണിച്ചത്. അപ്പൊ എല്ലാത്തിന്റെ ബാക്കിലും ഡബിൾ ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് വിളിക്ക, അത് നമുക്ക് ഒട്ടിച്ചെടുക്ക. അപ്പൊ വെക്കുമ്പോ വേ നോക്കണം, വേഗം ഒട്ടിപ്പിടിക്കും. അപ്പൊ കറക്റ്റ് പൊസിഷൻ ഒക്കെ നോക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് സെറ്റായി. ഇനി അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ ടൈമിന് ഞാൻ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ ഒട്ടിച്ചെടുക്ക, എല്ലാരും ഒട്ടിച്ച്, എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടാ കണ്ട ഇപ്പൊ ഒരു ഹൈറ്റ് പോകുന്നു എല്ലാത്തിനും, അതാണ് ഈ 3D എന്ന് പറയണത്. ഇനിയിപ്പോ നമ്മൾ ഫ്രെയിം എടുക്കുക, ഫ്രെയിം ഗ്ലാസ് ഒക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുക കേട്ടോ. എപ്പോഴും പറയാറുള്ളതാണ്, അപ്പൊ എന്നാലും ഒന്നുകൂടെ പറഞ്ഞതാണ്. ഇതാക്കി കൊടുക്കുക, ഫ്രെയിം ചെയ്യുക. ഞാന് എപ്പോഴും ബേബിയുടെ ഫ്രെയിം ചെയ്യുമ്പോ വൈറ്റ് തന്നെ ഇട്ടെടുക്കൽ, എനിക്ക് വൈറ്റിനോടാണ് ഫ്രെയിം ഇഷ്ടം, അതുകൊണ്ട് വൈറ്റ് ആണ് ഇഷ്ടം. അപ്പൊ നമ്മളെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് 3D, നമുക്ക് നേരിട്ട് കാണുമ്പോഴുണ്ടോ നല്ല ഒരു ഇത് തോന്നാം. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്തു നോക്കുക. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.